വെഡ്ജ് ആൻഡ് ബ്ലോക്ക് കഴിഞ്ഞുള്ള അടുത്ത സെക്ഷനാണ് മാസ് ആൻഡ് പുള്ളി. ഇതിൽ ഒരു പുള്ളിയിൽ രണ്ട് മാസുകൾ തൂക്കിയിട്ടിരിക്കുകയാണ്, മാസ് വണ്ണും മാസ് ടുവും. ഇത് തമ്മിൽ ഒരു റോപ്പ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഈ പുള്ളി, വലിയ പുള്ളി, 6 റേഡിയസുള്ള വലിയ പുള്ളീനെ നമ്മൾ മുകളിലോട്ട് ആക്സലറേറ്റ് ചെയ്യുകയാണ്. ഒരു എക്സലറേഷൻ ഉണ്ടാവുകയാണ് അതിന്. അപ്പോൾ വണ്ണിന് ഗ്രൗണ്ടിൽ നിന്നുള്ള വണ്ണിൻ്റെ ഡിസ്റ്റൻസ് 5 വണ്ണും, ടുവിലേക്കുള്ള ഹൈറ്റ്, ടുവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5'2" ആണ്. അതുപോലെ ഈ പുള്ളിയുടെ സെൻറ്ററിലേക്കുള്ള ഹൈറ്റ് 5P'യുമാണ്. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്, ഇതിൻ്റെ കൺസ്ട്രെയിൻസ് ഉപയോഗിച്ചിട്ട്. ഇതിലെ കൺസ്ട്രെയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ റോപ്പിൻ്റെ ലെങ്ത്, അതായത് ഈ മാസ് ഇവ 2 ഇതിനേക്കാളും 1 വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ 2 താഴോട്ട് പോകും. അപ്പോൾ ഈ 5'1" 5'2" ചേഞ്ച് ചെയ്യും. അതുപോലെ ഇത് ആക്സലറേറ്റ് ചെയ്യുന്നത് 5P'യും ചേഞ്ച് ചെയ്യും. പക്ഷേ ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റോപ്പിൻ്റെ ലെങ്ത്താണ്. ആ റോപ്പിൻ്റെ ലെങ്ത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ റോപ്പിൻ്റെ ലെങ്ത് ഈ ബാക്കിയുള്ള ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഈ റോപ്പിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ആദ്യം ഇതിന് നമുക്ക് 3 പാർട്സ് ആക്കാം. 1 ഈ പാർട്ട്, 2 ഈ പാർട്ട്, 3 ഈ പാർട്ട്. അപ്പോൾ ഈ 3 പാർട്ടിൻ്റെ ഈ ലെങ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് L കിട്ടും. ഈ L എന്ന് പറയുന്നത്, അപ്പോൾ ഈ പാർട്ടിൽ നമുക്ക് എത്രയാണ്, ഈ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ വരെ ഡിസ്റ്റൻസ് 5P, ഇതിൻ്റെ ഡിസ്റ്റൻസ് 5'1". അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5P-5'1". വൈ പിയിൽ നിന്ന് 5'1" കുറച്ച് കഴിയുമ്പോഴാണല്ലോ ഈ പോർഷൻ കിട്ടുക. അപ്പോൾ 5P-5'1" പ്ലസ് ഈ ഡിസ്റ്റൻസ് എന്താണ്, ഈ കർവ് ഡിസ്റ്റൻസ്, ഇതൊരു സർക്കിളാണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ്, ഇത് റേഡിയസ് ആറുള്ള ഒരു സർക്കിളാണ്. ആ സർക്കിളിൻ്റെ ടോട്ടൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2π r ആണ്. അപ്പോൾ റോപ്പ് നിൽക്കുന്നതിൻ്റെ ഇതിന് പകുതി എടുക്കുന്നുള്ളൂ. അപ്പോൾ 2π r പകുതി, അതായത് 5R ആണ് ആ ലെങ്ത്. പ്ലസ് 5R വരും. പ്ലസ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെങ്ത് കൂട്ടി, ഇതിൻ്റെ ലെങ്ത് കൂട്ടി, ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ YP നിന്ന് Y2 കുറച്ചാൽ മതി. YP-Y2. ഓക്കെ, അപ്പോൾ L=2 2YP ഉണ്ട്. അത് രണ്ടും ഒരുമിച്ച് എഴുതിയാൽ 2YP-Y1-Y2 എന്ന് കിട്ടും. പ്ലസ് 5R. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഡെറിവേറ്റീവ് 2 ഭാഗത്ത് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്, കാരണം റോപ്പിൻ്റെ ലെങ്ത് കോൺസ്റ്റൻ്റ് ആണ്. ഇത് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 2YP എന്ന് പറയുന്നത് 2 കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് 2 ഡെറിവേറ്റീവ് ഓഫ് YP ആണ്. മൈനസ് dy1 dt മൈനസ് dy2 dt. പ്ലസ് പൈ കോൺസ്റ്റൻ്റ് ആണ്, ആറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. ഇതിൽ നമുക്ക് dy1 dt dy2 dt അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അതായത് രണ്ടിനെ ഈ ഭാഗത്ത് രണ്ട് ഭാഗത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ dy1 dt പ്ലസ് dy2 dt ഈസ് ഈക്വൽ ടു 2 dy p dt എന്ന് വരും. dy p dt എന്താണ്? YP എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത്. അപ്പോൾ ഇതിൻ്റെ ആക്സലറേഷൻ എ ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് d²YP dt² ആണ് എ. പക്ഷേ നമ്മളിവിടെ dy dt ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യാം. ഇത് ഇപ്പോൾ അങ്ങനെ തന്നെ എഴുതി ഈ ഇക്വേഷൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ d²y1 dt² പ്ലസ് d²y2 dt² സിഗ്നൽ 2 d²yp dt² വരും. അപ്പോൾ d²yp dt² ആണ് ഈ പുള്ളിയുടെ എക്സലേഷൻ എ. അപ്പോൾ 2a=2 d²y1 dt² പ്ലസ് d²y2 dt² അഥവാ നമുക്ക് a=1/2 d²y1 dt² പ്ലസ് d²y2 dt² എന്ന് എഴുതാം.